ഐ പി എസ് 464 468 469 378 379 381 441 അവസാനം പറഞ്ഞത് ഇതാണ് ഐ പി എസ് സി എന്തേ താങ്കളുടെ 9 കൗൺസിലർമാരോട് ഉണ്ടല്ലോ ഒരു പരാതി എഴുതി കൊടുത്തോ ഇതുവരെ ഈ വകുപ്പക്കേട്ട് കേസെടുക്കണമെന്ന് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി എഴുതി കൊടുക്കാൻ ശ്രീമാൻ പത്മകുമാറിനും ജോൺസൺ ജോസഫിനും ഈ ശ്രീ സുരേഷിനൊക്കെ കഴിഞ്ഞോ എന്നോട് വ്യക്തം താങ്കൾക്ക് കൊടുക്കാമല്ലോ താങ്കൾക്ക് കൊടുത്ത ഈ ഐ പി എസ് സി ഒക്കെ പറയാമെങ്കിൽ പുതിയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി എന്തേ പല ഒന്ന് രണ്ടാമത് ശ്രീമാൻ പ്രകാശ് ബാബു അങ്ങയുടെ ഒരു നേതാവ് അങ്ങയുടെ നേതാവ് കെട്ടിട നമ്പർ തട്ടിപ്പിലെ കേസിലെ പ്രതിയാണ് ഡാറ്റ എൻട്രിയിലെ ഇവിടുത്തെ ഒരു ഉദ്യോഗസ്ഥനാണ് അങ്ങയുടെ ഒരു നേതാവ് ബി ജെ പിയുടെ സംഘ യൂണിയനിൽപ്പെട്ട ഒരാൾ കേസിലെ പ്രതിയാണ് അങ്ങക്ക് അറിയാവോ അതുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം സമയത്ത് അതിനുശേഷം സമരം ചെയ്തില്ല അദ്ദേഹത്തെ പിടിക്കപ്പെടുന്നു പറഞ്ഞപ്പോൾ ബി ജെ പി വലിച്ചെറിഞ്ഞിട്ട് പൊക്കളഞ്ഞു അങ്ങ് അറിഞ്ഞിരിക്കണം പിന്നെ ഇവിടെ നടന്ന തട്ടിപ്പ് മനോരമയോ മാതൃഭൂമിയോ ദേശാഭിമാനിയോ ജനയുഗമോ ആരെങ്കിലും കണ്ടുപിടിച്ചതാണോ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ് തട്ടിപ്പ് 4 ഡാറ്റ എൻട്രിമാരിൽ 2 ജീവനക്കാരെയും 2 ഡാറ്റ എൻട്രിക്കാരെയും ഞങ്ങൾ ജയിലിലടച്ചു പല ഉദ്യോഗസ്ഥന്മാരെയും ജയിലിലടച്ചു ഞങ്ങൾ കണ്ടുപിടിച്ച തട്ടിപ്പിന് നിങ്ങൾ ന്യായം പറയുകയാണോ നിങ്ങൾ എന്തേ അടിസ്ഥാനത്തിലാണ് ന്യായം പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും പരാതി നൽകിയോ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അഭിലാഷെ അടിവരായിട്ട് ചോദിക്കുന്നു ഇവർ എന്തിനാണ് ഗവർണറെ പോയി കണ്ടത് എന്തിനാണ് ഗവർണറെ കണ്ടത് ഗവർണറിന് വിശ്വാസമുണ്ടോ ബി ജെ പി ഈ പ്രകാശ് ബാബുവിൻ്റെ ബി ജെ പിക്കാർ ഇന്നലെ ഇന്നുമായി വിജിലൻസിലും സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി ഗവൺമെൻറ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്താൻ പറഞ്ഞു എന്തേ ഇവർ സമാധാനപ്പെടാത്തത് ഒന്ന് അന്വേഷിക്കുവാനുള്ള സമാധാനം കൊടുക്കാത്ത കാരണം എന്താണ് ഇവർക്ക് ഇവിടെ അല്ലല്ല വിപക്ഷ കക്ഷികൾ സമരം ചെയ്ത് ഭരണത്തിലെ പ്രഖ്യാപിച്ച് ഇല്ലാതാക്കാനൊന്നും കഴിയില്ലല്ലോ അങ്ങനെ ഒരു മൗഢ്യം ഉണ്ടോ ഇപ്പൊ താങ്കൾ തന്നെ തിരുവനന്തപുരത്ത് എന്തുമാത്രം പ്രകാശ് ബാബു പറഞ്ഞ ഒരു അല്ലല്ല പ്രകാശ് ബാബു പറഞ്ഞ ഒരു മറുപടി പറയട്ടെ ഏ പ്രകാശ് ബാബു ശ്രീമാൻ നരേന്ദ്രമോദി അധികാരം വെക്കുമ്പോൾ പ്രകടന പത്രിക ഇറക്കി ഇന്ത്യയിൽ ഒരു വർഷം 2 കോടി ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തോ പ്രകാശ് ബാബു വ്യക്തമാക്കണം രാജ്യത്തെ അവസ്ഥ ഇതൊക്കെ ചർച്ച ചെയ്യാം നമ്മളിപ്പോ ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് നിങ്ങൾ ഇവിടുത്തെ 295 കരാർ നിയമങ്ങൾ വന്നപ്പോൾ അത് പാർട്ടി സംവിധാനത്തിലൂടെ ആളെ പരിപാടിയാക്കി മാറ്റിയതിനെ വിമർശിക്കുമ്പോൾ 2 കോടി തൊഴിലുണ്ട് എന്നുള്ളതല്ല അതിന്റെ മറുചോദ്യം ഇപ്പൊ ഇവിടെ വന്ന മറുപടി വേണ്ടേ നന്ദിഗ്രാമം പറഞ്ഞല്ലോ അല്ലെ ചോദിച്ചതിന് മറുപടി എന്നോട് ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞു നന്ദിഗ്രാമം വെടിവെപ്പ് പറഞ്ഞല്ലോ ഇന്ന് കോൺഗ്രസ് എവിടെയുണ്ട് ഇന്ത്യയിൽ എവിടെയുണ്ട് 25 സംസ്ഥാനം ഭരിച്ച കോൺഗ്രസ് എവിടെയുണ്ടെന്ന് കൂടി പറയണം നന്ദി ഗ്രാമത്തിലെ പറയുമ്പോൾ പശ്ചിമബംഗാളിന്റെ കഥ പറയുമ്പോൾ കോൺഗ്രസ് എവിടെയാണെന്ന് കൂടി ഈ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞ് വ്യക്തമാക്കേണ്ടതാണ് ശരി ഓക്കെ അതൊക്കെ സമ്മതിച്ചു എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന ഈ കാര്യം ഇപ്പോ ഇപ്പോഴാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആളെ എടുക്കുമെന്ന പ്രഖ്യാപനം മന്ത്രിയിൽ നിന്നുണ്ടാവുന്നത് അതെങ്ങനെയാണ് സർക്കാർ ഈ കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കുക പ്രഖ്യാപനം നടത്തുക എന്നുള്ളത് വേറെ കാര്യം ഇതുവരെ നടന്നു വന്നത് ഇതാ ഇങ്ങനെ ഞങ്ങൾ ലിസ്റ്റ് വാങ്ങിക്കും ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ആ ലിസ്റ്റ് അനുസരിച്ച് ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള നിയമനങ്ങൾ നടത്തും എന്നാണ് എങ്കിൽ അവസര തുല്യത എന്നുള്ളത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് തത്വമാണ് ഭരണഘടനയെ കുറിച്ചൊക്കെ ഊറ്റം കൊള്ളുന്ന ആളുകളാണ് നിങ്ങൾ ഞങ്ങളിതാ ഇത്രയും കാര്യം ഇനി കത്ത് ആരയച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ അനിൽ എന്തായാലും ഞാനാണ് കത്ത് എഴുതിയത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ അദ്ദേഹത്തിന്റെ കത്ത് അപ്പോൾ ഇതായിരുന്നു ഇവിടുത്തെ സിസ്റ്റം ഞങ്ങൾ ഏരിയ കമ്മിറ്റികളിൽ നിന്ന് ആളുകളെ നോക്കിയിട്ട് അതനുസരിച്ച് ആളുകളെ വെക്കുന്ന ഏർപ്പാടാണ് ബാക്കി ഇതാ ഈ ഇന്റർവ്യൂ തുടങ്ങിയ കാര്യം ഒരു ഷാം പ്രക്രിയയാണ് വെറുതെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ അത് നടത്തുകയായിരുന്നു എന്ന കാര്യം സമ്മതിക്കാമല്ലോ ഇനിയിപ്പോ ആര് കത്തെഴുതി എന്നുള്ളത് നമുക്ക് പോട്ടെ എന്ന് വെക്കാം സംഭവം അതാണല്ലോ ഞങ്ങളെ നിങ്ങളെ ഊഹാമോഹങ്ങൾ ഞങ്ങൾക്ക് സമ്മതിക്കാൻ കഴിയില്ല അങ്ങയുടെ ഊഹാമോഹങ്ങളൊന്നും ഞങ്ങൾക്ക് എനിക്ക് സമ്മതിക്കാൻ കഴിയില്ല എന്നെ കൂടി സംസാരിക്കാനുള്ള അവസരം തരണം ഊഹാമോഹങ്ങൾ പറഞ്ഞാലൊക്കെ അല്ല ഈ നവംബർ അവസാന വാരം വെച്ചിരുന്ന ഇന്റർവ്യൂ 295 പേരെ അവിടെ നിയമിക്കണമായിരുന്നല്ലോ 74 ഡോക്ടർമാരടക്കം അപ്പോൾ ഈ ഇന്റർവ്യൂവിന് വരുന്നതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്താണ് പാർട്ടിയുടെ സ്ക്രീനിങ് കടന്ന ആളുകൾ മാത്രമേ അന്തിമ ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളല്ലോ അപ്പോൾ അവിടെ വരുന്ന ഈ പാർട്ടിയുടെ ലിസ്റ്റിലില്ലാതെ ഇതാ ഇങ്ങനെ ഒരു ഒഴിവുണ്ട് എന്ന് കരുതി അവിടേക്ക് വരുന്ന ആളുകളൊക്കെ വെറുതെ പറ്റിക്കപ്പെടാൻ വേണ്ടി വരികയല്ലേ അപ്പോൾ അങ്ങനെ സ്വന്തമായ ഒരു എന്താ പറയാ ഒരു റിക്രൂട്ട്മെന്റ് സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കോർപ്പറേഷനിൽ എന്നുള്ളത് നിഷേധിക്കാൻ കഴിയുന്ന വസ്തുതയാണോ നിഷേധിക്കാമെങ്കിൽ അത് വസ്തുതാപരമായി നിഷേധിച്ചോളൂ
അല്ലല്ല അല്ല ഉണ്ടാക്കിയിരുന്ന വ്യവസ്ഥയൊക്കെ അങ്ങ് പറഞ്ഞല്ലോ ആദ്യം ഇത്തരം വേക്കൻസി ഉണ്ട് എന്ന് പറയുന്ന വ്യാജ കത്തിനെ പറ്റി അന്വേഷണം പൂർത്തിയാക്കിയിട്ട് ബാക്കി നമ്മൾ സംസാരിക്കാം എത്ര വേക്കൻസി ഉണ്ടായിരുന്നു അന്വേഷണ ക്രൈം ബ്രാഞ്ച് അന്വേഷണ ഗവർണർ അന്വേഷണ സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണ വിജിലൻസ് ഇനി ലോക പോലീസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ജയ പിന്നെ പ്രകാശ് ബാബുവിന്റെ അമിഷയ്ക്ക് അന്വേഷിക്കാം ഇഡിക്ക് അന്വേഷിക്കാം സിബിഐക്ക് അന്വേഷിക്കാം എത്രയോ ഏജൻസികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുണ്ട് സ്വപ്നയുടെ കേസിൽ അന്വേഷണം വന്നില്ലേ അതുപോലെ അന്വേഷണത്തിന് പ്രകാശ് ബാബുവിന്റെ ഒരു കത്ത് കൊടുക്കാൻ പറയൂ ഞങ്ങൾ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും ആരായാലും പിടിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് സിപിഐയുടെ പ്രതിനിധിയായിട്ടുള്ള ഡെപ്യൂട്ടി മേയർ പറയുന്നു അന്വേഷണമാണെങ്കിൽ കേന്ദ്രത്തിനെ കൊണ്ട് അന്വേഷിക്കട്ടെ അന്വേഷിക്കട്ടെ അവരുടെ കയ്യിലാണല്ലോ ഇഡി അവരുടെ കയ്യിലാണല്ലോ സിബിഐ എല്ലാ ഏജൻസി അവരുടെ കയ്യിലാണല്ലോ ഏത് കേസാണ് അന്വേഷിക്കുക പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് അനുസരിച്ചുള്ള കേസല്ലേ അന്വേഷിക്കുക സ്വന്തക്കാരെ നിയമിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ സംവിധാനത്തിന്റെ കാര്യം എങ്ങനെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ എൻഐഎയോ ഇന്റർപോളോ ഒക്കെ അന്വേഷിക്കുക ഇവിടെയുള്ള സംവിധാനം അത് അന്വേഷിക്കണം ജനങ്ങൾക്ക് മുമ്പിൽ സംശയം എന്നുള്ളതാണ് അതിൽ ചെയ്യാൻ കഴിയുക ഇവർക്ക് അല്ലല്ല പ്രകാശ് ബാബുവിന് ഗവർണറിൽ വിശ്വാസമുണ്ടോ ജില്ലാ കളക്ടറെ കൊണ്ട് അന്വേഷിക്കൂ എന്ന് പറഞ്ഞല്ലോ ശരി ഓക്കെ എന്നെ വിശ്വാസമുണ്ടോ എന്ന് ചോദിക്കൂ ഗവർണറെ വിശ്വാസമുണ്ടോ ചോദിക്കൂ ശരി ശരി ഓക്കെ ഓക്കെ.